സെക്ഷൻ ചൂസ് ചെയ്തത്. കുഞ്ഞിങ്ങനെ വേദന ഞാൻ 5 ദിവസം പറയുകയാണെങ്കിൽ എന്റെ കൂട്ടുകാരൊന്നും വിഷമിക്കരുത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ എവിടെയാണല്ലോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്താ വിശേഷം? ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ആയി നമ്മളിപ്പോ എണീച്ചു, കുഞ്ഞിനെ കുളിപ്പിച്ചു, പൊന്നു കുളിച്ചു, അതിനായിട്ട് ഞാനിപ്പോ കുളിക്കുന്നത്, ഞാൻ വൈകിട്ട് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മുട്ടക്കറി അതുപോലെ തന്നെ ചോറ് ഉണ്ണണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടിയിലേക്ക് പോയിട്ട് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് തന്നെ ഉഷാറായി തുടങ്ങാന്ന് വെച്ചു. പൊന്നു തന്നെ പൊരിഞ്ഞ എന്താ ഉരുളക്കിഴങ്ങ് തോരമൊക്കെ പോട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി വെക്കുമ്പോഴും അപ്പൊ അത് പീല് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഞാനാണെ മുട്ടേനെ വേണ്ടി നോക്കുക, മുട്ട റോസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അപ്പൊ ഉള്ളി അറിഞ്ഞോണ്ടിരിക്കുക. കുഞ്ഞി അവിടെ കിടക്കുന്നുണ്ട്, നല്ല ഉറക്കത്തില്ല കേട്ടോ. പുലിയെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് ഉറക്കത്തില്ല കേട്ടോ. പൊന്നു ഉരുളക്കിഴങ്ങ് അരിയാൻ തുടങ്ങിയിട്ട് കുറെ 1 മണിക്കൂറായി കേട്ടോ. ഞാൻ അവിടെ മുട്ടക്കറി വെച്ച് കഴിയാനായി. ഞാൻ മുട്ടക്കറി വെച്ച് കഴിയാനായി കണ്ടോ. എന്ത് തക്കാളി വെളുത്തുള്ളി നീയാ അച്ഛമുളകോ എന്റെ പൊന്നു കുഞ്ഞാ കള്ളി മുട്ട മുട്ടയാക്കി കണ്ടോ. മുട്ട കണ്ടോ, മറ്റേ നാലാക്കിട്ട് മുറിച്ചു അല്ലേ കുഞ്ഞാ അല്ലേ. നമ്മുടെ സവാളയും നമ്മുടെ മസാലകളൊക്കെ, മസാലയല്ല സവാളയും തക്കാളിയും പച്ചമുളകും നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടോ. നല്ലോണം നല്ലോണം ഇല്ലായിട്ടോ. ഞാൻ ഇടും തന്നെ. ഇപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒന്നിട്ടാടി ആവശ്യമില്ല. എന്ത് കൊറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടിയും കൊറച്ച് ചിക്കൻ മസാല ഇടുന്നതിനാണോ ഇപ്പൊ ഇത്ര മാത്രം? എന്തോ എല്ലാവർക്കും മനസ്സിലായി, നിനക്ക് നല്ലോണം അറിയാം. കുറച്ച് മല്ലിപ്പൊടി. അപ്പൊ നമ്മുടെ ചോറും കറിയായേ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഉരുളക്കിഴങ്ങ് കണ്ടോ, ഉരുളക്കിഴങ്ങ് ഞങ്ങൾ തോരം വെച്ചോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തോരൻ വെച്ചു, മുട്ടക്കറിയും. മുട്ട റോസ്റ്റ് ഉദ്ദേശിച്ച പക്ഷെ കറിയായി പോയി ലാസ്റ്റ്. നമുക്ക് പൊന്നിയിൻ സെൽവൻ 2 കണ്ടാലോ. പൊന്നിയിൻ സെൽവോ? നമുക്ക് വണ്ടി കഴുകാൻ പോകണ്ട. പൊന്നിയിൻ സെൽവൻ കണ്ടുകൊണ്ടിരുന്ന അവിടെ ഇരിക്കുന്നുണ്ടോ? സ്കൈ ബേബിന്റെ കാലില് ഞങ്ങൾ ചരട് കെട്ടി കൊടുത്തു കേട്ടോ. കൊറേ പേര് കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് കെട്ടി അല്ല, നമ്മള് ചരടൊക്കെ കെട്ടി അങ്ങ് നമ്മള് അങ്ങ് ഡാനിഷ് കടിക്കാൻ പോകൂല. നമ്മള് ചരടൊക്കെ നല്ല ലൂസ് ഉണ്ട് കേട്ടോ. അതാ ഈ കളറില്, മറ്റേ ഈ കളറല്ലേ, ഇതിട്ടാൽ എന്തോ ഡള്ള് കളർ. അത് ഉള്ളിലെ കളർ നല്ല രസമുണ്ട്, പുറത്തെ കളർ ഒരു ഡള്ളല്ലേ അല്ലേ. രണ്ടു വട്ടം ഡ്രസ് മാറിയിരിക്കും കേട്ടോ. രണ്ടോ? ഇപ്പൊ നാലാമത്തവണ. ഇപ്പത്തെ സമയം ഇതാ പറഞ്ഞത്, ഇപ്പൊ മാറ്റിയപ്പോ തന്നെ ഒന്ന് കക്കി, രണ്ടാമത് വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുക. അത് മാറ്റി നമ്മൾ കക്കും, പിന്നെ മാറ്റും, പിന്നെ കക്കും അല്ലേ. അവിടെ എന്നിട്ടാ പറ്റി അപ്പൊ കുഞ്ഞ്, അപ്പൊ കുഞ്ഞു കഴിഞ്ഞാ പറ്റി കഴിഞ്ഞാ പറ്റി കഴിഞ്ഞാ പറ്റിയേ. ഇനി ഞാൻ ഞെക്കട്ടെ? ഞെക്കിട്ടാണ് ചോദിക്കുന്നത്. ഞെക്കട്ടെ എവിടെയാ ഞെക്കിയേ? കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചു പ്രഗ്നൻസി ജേണി പറയാന്. പ്രഗ്നൻസി ജേണി ഇതാ ഇങ്ങനെയാണ്. എന്നെ എല്ലാ കാര്യങ്ങളും ഇച്ച് നോക്കും, കുഞ്ഞിന്റെ കാര്യങ്ങളും ഇച്ച് നോക്കും. ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഹായ് ഹായ് ഹായ്. പ്രഗ്നൻസി ജേണി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. പ്രഗ്നൻസി ജേണി എന്ന് വെച്ചാൽ എന്താ, നീ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തൊട്ടുള്ള ജേണിയാണ് പ്രഗ്നൻസി ജേണി. ഓക്കേ കുഞ്ഞു, ലെറ്റ്സ് ഗോ. ജേണിയാണ് പാരന്റ്ഷ്യൽ അല്ല, പിന്നെ പോസ്റ്റ് പാർട്ടം. പോസ്റ്റ് പാർട്ടം ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ളതാണ് പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരൂടെയാണ്, കുഞ്ഞിന്റെ കാര്യങ്ങൾ നമ്മൾ തന്നെയാണ്. നിനക്ക് അവിടെ വെട്ടമില്ല. അയ്യോ കൂട്ടുകാരെ, അയ്യമ്മേ കൂട്ടുകാരെ, ചെക്കൻ എന്റെ തലയിലുള്ള എണ്ണ മൊത്തം എടുത്ത് കമത്തി. കുഞ്ഞിപ്പനെ അപ്പൊ സന്തോഷായേ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പുറത്തു പോകാത്ത എന്താന്ന് വെച്ചാല്, ഇന്ന് പുറത്ത് നല്ല തണുപ്പാട്ടോ. എനിക്ക് കാലിൽ മസിൽ പിടിച്ചു, അപ്പൊ അവളെ കൊണ്ട് തണുപ്പത്ത് പുറത്തു പോകണ്ടല്ലോ എന്ന് ചോദിച്ചു ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഉച്ച കുളിപ്പിച്ച് പിന്നെ ഡ്രസ് മാറ്റി, ഇപ്പോൾ ഉറങ്ങും. വൈകുന്നേരത്തെ കുളി. കുറെ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് നമ്മുടെ സി സെക്ഷൻ ആയിരുന്നു.
നമ്മൾ നോർമൽ ഡെലിവറി നോക്കിയിട്ട് നമ്മൾ എന്തുകൊണ്ട് സി സെക്ഷൻ ആയെന്ന് ചോദിച്ചു. പക്ഷെ പലർക്കും അറിയത്തില്ല നോർമൽ ഡെലിവറി നോക്കി എന്നുള്ളത്. ആ വീഡിയോ കഴിഞ്ഞിട്ട് കുറെ കൂട്ടുകാര് വന്നവരുണ്ട്, അവര് പിന്നെയും പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ സി സെക്ഷൻ ആയ സി സെക്ഷൻ ആയെന്ന്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്ന കൂട്ടുകാരെ. ഞാന് സി സെക്ഷൻ ചൂസ് ചെയ്തത് ഏറ്റവും ലാസ്റ്റ് ഘട്ടത്തിലാണ്. അതെ, സംഭവം എന്താന്ന് വെച്ചാല് നമുക്ക് ഏകദേശം 36 വീക്കൊക്കെ ആയപ്പോഴേക്കും ലാസ്റ്റ് സ്കാനിങ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ടൈമില് നമ്മളോട് ഇവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു കുഞ്ഞിന് സൈസ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അതായത് നോർമൽ പൊന്നുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ കമ്പാരിസൺ ഉണ്ടല്ലോ, അതിന്റെ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോൾ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പം അവര് പറഞ്ഞു നമുക്ക് സി സെക്ഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. മീൻസ് ഇൻഡ്യൂസ്ഡ് ലേബർ എന്ന് പറയും. അതായത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് മരുന്നൊക്കെ വെച്ച് അങ്ങനെ ഒരുപാട് 4-5 സ്റ്റെപ്പുകളുണ്ട്. അങ്ങനെ 5 രീതിയിലും നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യും. നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പല രീതികളാണ്. അതായത് നോർമലായിട്ട് പ്രസവിക്കുന്ന വേദന ഞാൻ 5 ദിവസവും അനുഭവിച്ചു. 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ആ 5 ദിവസം ആ വേദന സഹിച്ചാണ് കടന്നത്. മെഡിസിൻസ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് കഴിഞ്ഞ അതിന്റെ കൂടെ അതിന്റെ ഇടയിൽ ഈ കോൺട്രാക്ഷൻ വരും. ഈ വയറും വെച്ചിട്ട് വയറ് ഇങ്ങനെ നല്ല വയറുണ്ടായിരുന്നു മുന്നേ സമയത്ത്. അപ്പൊ ആ വയറും വെച്ചിട്ട് കോൺട്രാക്ഷനും എല്ലാം കൂടെ വരുമ്പം അതായത് പ്രസവ വേദനേന്റെ ആ ഒരു ഇതല്ലേ അത് വരും. അപ്പം അതൊക്കെ സഹിച്ച് നമ്മള് 5 ദിവസം ട്രൈ ചെയ്തു. 5 ദിവസം ട്രൈ ചെയ്തു അഡ്മിറ്റ് ചെയ്തു. 5 ദിവസം നൈറ്റ് ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടാണ് ഈ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിലും നോർമൽ ഡെലിവറിക്ക് നമുക്ക് പിന്നെയും ട്രൈ ചെയ്യായിരുന്നു. പക്ഷേങ്കിൽ അവർ ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോർമൽ ഡെലിവറി നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ കുഞ്ഞിൻ്റെ ഷോൾഡറിന് ചിലപ്പം അങ്ങനെ ഒരു ചാൻസ് നമുക്ക് വരും എന്നല്ല, അങ്ങനത്തെ കേസ് കെട്ടുകളിൽ ഷോൾഡറിന് പ്രശ്നങ്ങൾ വരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നോർമൽ ഡെലിവറി എന്താണ് ചെയ്തിട്ടുണ്ടേ, നോർമൽ ഡെലിവറി ആവണമെങ്കിൽ സർവിക്സ് ഇത്ര സെന്റിമീറ്റർ ആവണം, എങ്കിലാണ് നോർമൽ ഡെലിവറി നമ്മൾ ചൂസ് ചെയ്ത് നടക്കുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് ഹെഡ് വലുതായത് കാരണം കുഞ്ഞു ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ അതിന് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പം കുഞ്ഞുവിന്റെ ഷോൾഡറിനൊക്കെ ഇഞ്ചുറീസ്, അവരുടെ എന്താ പറയാ നൈസ് ആയിട്ടുള്ള എല്ലും കാര്യങ്ങളൊക്കെ അല്ലേ, ബോൺസ് ഒന്നും ഉറച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ്, ഈ തല നീണ്ടു വരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടാവില്ലേ പ്രഷർ കൊടുക്കുമ്പം. അതപ്പോ അങ്ങനെ വരാൻ സാധ്യതകളും ഉണ്ട്. അത് എല്ലാ നോർമൽ ഡെലിവറികളിനകത്തും സാധ്യതകൾ ഉണ്ടാവും. പക്ഷെ നമ്മളോട് അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ നോർമൽ ഡെലിവറിന്റെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞായിരുന്നു. ഒന്നുകൂടെ ഇതേ കാര്യങ്ങൾ തന്നെ, ഇതേ വേദന പിന്നെയും വേറെ 5 ദിവസത്തേക്ക് പിന്നെയും സഹിച്ചിട്ട് ഒന്നുകൂടെ വേണേ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അതിനകത്ത് കാര്യം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവര് ചൂസ് ചെയ്തതാണ്, അവര് തന്നെ പറഞ്ഞു എന്താണ് നമുക്ക് ഇത്രയും ഈ 5 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത വേറൊരാളും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-ാമത്തെ സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഇവിടെയുള്ള എന്താ പറയാ ഇവിടെയുള്ള ബ്രിട്ടനിലെ അമ്മമാരെല്ലാം എന്റെ വാടിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് വാശി പിടിച്ച് സി സെക്ഷൻ വേണ്ട, ഞാൻ  100% ഇത് നോക്കിയിട്ട് സി സെക്ഷൻ ചൂസ് ചെയ്യുന്നുള്ളൂ ഡോക്ടറെ എന്ന് ഞാന് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അത്രയും വേദന സഹിച്ചായിരുന്നു 5 ദിവസവും. അപ്പൊ 5 ദിവസവും നമ്മൾ ആ മരുന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിക്സ് കറക്റ്റ് പറയുന്ന രീതിയിലേക്ക് ആയി വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സി സെക്ഷൻ ചൂസ് ചെയ്തു. സി സെക്ഷൻ ചൂസ് ചെയ്തപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എനിക്കും പൊന്നുവിൻ്റെ കൂടെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറായിരുന്നു. ഉള്ളിൽ നമ്മൾ സി സെക്ഷനുള്ളിൽ കയറി കഴിഞ്ഞ് എന്താണ് പൊന്നുവിൻ്റെ ഒരു ഗൗണൊക്കെ ഇട്ടുകൊടുത്തു അവർ ഒരു ഗൗണൊക്കെ ഇട്ട് കൊടുത്തു. കാലിൽ വലിയ സ്റ്റോക്കിങ്സ് എന്ന് പറയും, അതായത് മുട്ടിൻ്റെ മേലെ വരെ ഉള്ള ഒരു വലിയ സോക്സ്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആട്ടോ ഇടുന്നത്. അത് കിട്ടുന്നുണ്ടായിരുന്നു. അത് കിട്ടിട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. ഞാനും പോയി, എനിക്ക് തന്നൊരു നീല ഡ്രസ്സ് കൂടെ. ആർക്കാണേലും രാത്രി രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ആയത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ. ഇവിടത്തെ കേസാണ് പറയുന്നത്, UK. എന്നിട്ട് 8 മണി കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ കാര്യങ്ങളും ഒക്കെ പൊന്നുവാണ് തന്നെ. കോൺട്രാക്ഷന്റെ പെയിൻ ഉള്ളത് കാരണം നൈറ്റ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്ന എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. തന്നെ തന്നെ ബെഡിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റില്ല,
ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എനിക്ക് എന്താക്കുന്ന ഒന്നും അറിയില്ല. അങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇച്ച പോയപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം. പക്ഷെ ഇച്ച എന്നോട് പറയും കരയരുത് കുഞ്ഞ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവായിക്ക് വേദനിക്കും എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ചിരിച്ചോണ്ടിരുന്നോ, ഞാൻ ചിരിക്കുന്ന സർജറി കേട്ടിയപ്പോഴും സർജറി കേട്ടിയ സമയത്താണ് ചിരിച്ചോണ്ടാ പോയത്. അത് ഇഞ്ചക്ഷൻ ഒക്കെ എത്ര ഇഞ്ചക്ഷൻ വെച്ചു എന്നറിയോ? മറ്റേ നമ്മുടെ എന്താ എന്തിന്റെ ഇഞ്ചക്ഷൻ ആയിരുന്നടാ, ഈ ആന്റി സിക്നെസിന്റെ അല്ലേ, അതിന്റെ ഇഞ്ചക്ഷൻ ഈ കൈയിന്റെ ഞരമ്പിൽ കൂടെ കയറുമ്പോ നമുക്ക് ഭയങ്കര ഇങ്ങനെ കൊട്ട കഴിക്കുന്ന വേദനയൊക്കെ അല്ലേ. നടുവിന് ഇഞ്ചക്ഷൻ വെക്കുമ്പോഴാണെങ്കിലും അതെ നല്ല പെയിൻ ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ നീ ഓർക്കുന്നുണ്ടോ, ഞാൻ അങ്ങനെ മാത്രമേ ഒന്ന് മൂളിയേ ഉള്ളൂ, ബാക്കി മൊത്തം ഞാനിങ്ങനെ എന്റെ കൂടെ ഇന്നിട്ട് ഇഞ്ചക്ഷൻ വെച്ച എന്തായിരുന്നു അനസ്തേഷ്യ വെച്ച ഡോക്ടർ വന്നിട്ട് ചോദിച്ചു ടെൻഷൻ ഉണ്ടോ എന്താ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ടെൻഷനൊന്നും ഇല്ല, എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്, ബേബീനെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ എൻ്റെ തോളത്തട്ടിട്ട് ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അയ്യോ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായി എനിക്കെന്തൊരു സന്തോഷമില്ലാത്ത എനിക്ക് പറയുമ്പോഴും എപ്പോഴാണേലും കേട്ടോ എനിക്ക് ഭയങ്കര എന്താ പറയുക ഇമോഷണലി ഭയങ്കര എനിക്കിങ്ങനെ കരച്ചിൽ വരും. പക്ഷെ എന്നാലും എനിക്ക് ആ വേദനയൊന്നുമല്ല, എൻ്റെ കുഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ കാണാലോ കാണാലോ. ഓൾറെഡി 39 വീക്കും കഴിഞ്ഞു, 39 വീക്കും 4 ഡേയ്സും കഴിഞ്ഞു കേട്ടോ അഡ്മിറ്റ് ആക്കുന്ന ദിവസം. നമുക്ക് ഒരു വലിയ ഓപ്പറേഷൻ തന്നെയാണ്, അതിന് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനിങ്ങനെ കുഞ്ഞു വരാനുള്ള എൻ്റെ ഒരു സന്തോഷത്തിൽ എക്സൈറ്റ്മെന്റിൽ ഞാനതൊക്കെ അങ്ങനെ മറന്ന് അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു. പറയുകയാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൊന്നും വിഷമിക്കരുത്. ഡെലിവറിക്ക് ടൈം എടുത്തിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങളുടെ മൈൻഡ് എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക്. എനിക്കധികം പെയിനും കാര്യങ്ങളൊന്നും അനുഭവിക്കാൻ എന്താ പറയുക അറിയാത്തത് എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്യാൻ പറ്റാത്തത്. എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിച്ച പോലെ ഇച്ച എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞു ബേബി വന്നിട്ടാണേലും കുഞ്ഞു ബേബി അങ്ങനെ വഴക്കൊന്നുമില്ലായിരുന്നു. നമുക്ക് പലയിടത്തുനിന്ന് പല അഡ്വൈസുകളും വരത്തില്ലേ, ഇപ്പം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഓപ്പറേഷനായോ സീസെക്ഷനാന്ന് എനിക്ക് അറിയായിരുന്നെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അറിയുമ്പോഴത്തേക്ക് എന്റെ പൊന്ന് സീസെക്ഷനോ, ജീവിതം മൊത്തം നടുവേദന അനുഭവിക്കണല്ലോ. അങ്ങനെ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോ തന്നെ പേടിച്ചിട്ടായിരിക്കും പോവുക. അങ്ങനെയൊന്നുമില്ല, അത് വേദന ഉണ്ടാവും. പക്ഷെ നോർമൽ ഡെലിവറി ആണേലും എങ്ങനെയാണേലും വേദന ഉണ്ടാവും. നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ സമയത്ത് നോക്കുന്നത് കുഞ്ഞിൻ്റെ സേഫ്റ്റി അമ്മേൻ്റെ സേഫ്റ്റി രണ്ടുപേരുടെ സേഫ്റ്റിയാണ് നോക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സി സെക്ഷനാണ് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ സി സെക്ഷൻ ചൂസ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഒരാളുടെ ജീവിതത്തിൽ അമ്മേൻ്റെ ലൈഫിലാണെങ്കിലും കുഞ്ഞിൻ്റെ ലൈഫിലാണെങ്കിലും നമ്മൾ റിസ്ക് എടുക്കരുതല്ലോ. അപ്പം പിന്നെ ഒരു പ്രശ്നം വരും ഷോൾഡറിന് അങ്ങനെ അങ്ങനെ ഒന്ന് വന്നാലോ അതൊക്കെ പേടിച്ചിട്ടാട്ടോ ഞാൻ പിന്നെ സി സെക്ഷൻ തന്നെ. അപ്പൊ സി സെക്ഷൻ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരൊന്നും പേടിക്കണ്ട. സി സെക്ഷൻ പറയുന്നത് നമ്മൾ ആ ടൈമിൽ ഉണ്ടാവുന്ന നമുക്ക് അവിടെ ഒരു മുറിവ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട് സി സെക്ഷൻ ഭയങ്കര ഇതാണ് എന്താണ് അല്ലേ, ഭയങ്കര നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സി സെക്ഷനെ പറ്റി. കേൾക്കാനേ പോകണ്ട, നിങ്ങൾക്ക് നമ്മുടെ വീട്ടുകാരും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കും എപ്പോഴും, അപ്പൊ നമ്മക്കും നല്ല കാര്യങ്ങളേ വരത്തുള്ളൂ. നമ്മളിപ്പം നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മള് ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മുടെ പിള്ളേരും ഹാപ്പി ആയിട്ടിരുന്നോളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ആൾക്കാരൊക്കെ പറയുന്നത് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിന് തന്നെ ആഡ് ചെയ്ത് കുറെ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് നോർമൽ ഡെലിവറിക്ക് വേണ്ടിട്ട് കുറെ എക്സസൈസ് ഒക്കെ പോയി ചെയ്യുന്നു, ബോളില് കയറി ഇരുന്നിട്ട് എന്നിട്ട് നിനക്ക് നോർമൽ ഡെലിവറി ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഇത്ര എക്സസൈസ് ചെയ്തിട്ട് നിനക്ക് നോർമൽ ഡെലിവറി ആയില്ലല്ലോ, സി സെക്ഷൻ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാക്സിമം നമ്മുടെ സൈക്കോളജിക്കൽ ഇതിനകത്ത് കയറി കളിക്കാൻ നോക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് കമന്റ് അടിക്കുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് അവരോടൊന്നും ഒന്നും പറയാനില്ല, കാരണം അവരും ഏതെങ്കിലും കാലത്ത് അവരും ഈ വേദനകളും ഈ പറയുന്ന പോലെ ഇന്നത്തെ സിറ്റുവേഷനൊക്കെ തരണം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്, ഇതിൻ്റെ സമയത്തൊക്കെ തരണം ചെയ്യും, അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനെ അല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഒന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അവരെ ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല, കാരണം അവരവരുടെ അമ്മ പ്രസവിക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല, പെങ്ങന്മാര് പ്രസവിക്കുന്ന കണ്ടിട്ടില്ല, ഭാര്യമാര് പ്രസവിക്കുന്ന കണ്ടിട്ടില്ല, ഒന്നും അറിയത്തില്ലല്ലോ. അല്ല, പ്രസവിക്കുമ്പോ ഇപ്പൊ ഞാന് ഡെലിവറി നടക്കുമ്പോ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴല്ലേ നിനക്ക് ഇതിന്റെ ഇത്രയും പെയിനും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അപ്പോഴല്ലേ ഇച്ചയ്ക്ക് മനസ്സിലായത്, മമ്മി ഇത്ര വേദന സഹിച്ചാണ് നീ വന്നത് എന്നുള്ളതൊക്കെ. അല്ലാണ്ട് നിനക്ക് അത്ര നാളും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ സാഹചര്യം. പക്ഷേ എങ്ങനെയാണേലും ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണേലും പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഈ സി സെക്ഷന് എന്താ നാട്ടിലിങ്ങനെ ഒരു പറയില്ലേ, നോർമൽ ഡെലിവറി ആണേ മാത്രമാണ് എന്താ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട്. അയ്യോ ചാരില്ല അഴി, ബോണ്ട് വിട്ടു കുഞ്ഞു, ചാരില്ല കൂട്ടാരി. അപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ മാത്രമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നേക്കാം. അങ്ങനെയൊന്നുമില്ല, ബോണ്ട് തന്നെ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ട്, ഈ സി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് വേദന അറിയാണ്ടുള്ള പ്രസവമാണ് അത്. അത് അങ്ങനെയാണ്, നോർമൽ ഡെലിവറി മാത്രമാണ് പ്രസവമായിട്ട് കൂട്ടത്തുള്ളൂ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, സി സെക്ഷൻ കഴിയുന്നവർക്കാണ് ശരിക്കും വേദന നമ്മള് കുറെ കാലത്തേക്ക് സഹിക്കാന്ന് അറിയത്തില്ലേ. നടുവേദന മറ്റേ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ അനസ്തേഷ്യൊക്കെ മേത്തോടെ കയറുന്നതല്ലേ, നട്ടലിൽ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ മേത്തോടെ കയറി കഴിയുമ്പോൾ കുറച്ച് കാലത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്റ്റിച്ച് ഒന്നും ഉണങ്ങിയാൽ തന്നെ എന്ത് പാടുണ്ടെന്നറിയോ, ഉള്ളിലെ സ്റ്റിച്ച് ഉണങ്ങണമെങ്കിൽ അത് വയറിലെ വയറ്റിലെ പല പല ലെയേഴ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ലെയേഴ്സിലും എന്താണ് സ്റ്റിച്ച് വെച്ച് വെച്ച് വെച്ചാണ് വരുന്നത്. അപ്പം അത്ര ഇതെല്ലാം ഉണങ്ങി ഉണങ്ങി വരാൻ കുറേ കാലം എടുക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. മാക്സിമം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക, അപ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലൈഫൊക്കെ നമുക്ക് പോസിറ്റീവാക്കി എടുക്കാൻ പറ്റുന്നേ. നമുക്ക് ഞങ്ങളങ്ങനെയായിരുന്നു കേട്ടോ, ഞങ്ങള് എന്താണ് സത്യമായിട്ടും പറയട്ടെ, ഞാനിപ്പോ ഒരു യൂട്യൂബർ ആണ്, പക്ഷേ എങ്ങനെ പറയാൻ പാടുന്ന അറിയത്തില്ല. ഞാൻ ഒറ്റ യൂട്യൂബ് ചാനലിലും ഡെലിവറി വീഡിയോസോ കുഞ്ഞിനുമായിട്ട് ബന്ധപ്പെട്ടതോ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് ആയിട്ടോ ഒരു വീഡിയോസും കണ്ടിട്ടില്ല. ഞാൻ ഫോൺ കോൾസ് എല്ലാം കുറച്ചു, എന്ന് വെച്ചാൽ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നതേ പാടെ കുറച്ചു. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും, മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൂട്ടുകാരെ. പിന്നെ ബാക്കിയുള്ള ടൈം മൊത്തം ഞാൻ എൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നു. ഞാൻ കൂടുതലും കണ്ടുകൊണ്ടിരുന്ന സ്റ്റാർ മാജിക് ആയിരുന്നു അല്ലേ, സ്റ്റാർ മാജിക്. അതാണ് ഭയങ്കര വിഷമമായി കൂട്ടുകാരെ. ഇന്ന് എന്താ ഒന്ന് ഒരു വീഡിയോയും ചെയ്യാനൊന്നൊരു എന്താ ഒരു മനസ്സുകൊണ്ടൊരിതില്ലായിരുന്നു കേട്ടോ. കാരണം ഞാനെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു സ്റ്റാർ മാജിക്ക്, സുധിച്ചേട്ടനും എല്ലാവരും കേട്ടോ. പക്ഷെ സുധിച്ചേട്ടൻ ഇപ്പോൾ നമ്മളെല്ലാവരെയും വിട്ടു പോയിരിക്കുകയാണ്. സുധിച്ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വേഗം ബാക്കിയുള്ളവരൊക്കെ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാട്ടോ നമുക്ക് എല്ലാവർക്കും. എല്ലാവരും ശ്രദ്ധയോടെ വണ്ടിയൊക്കെ ഓടിച്ച് പോണട്ടോ. എല്ലാവരും സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കുക, റോഡിലൂടെ ഇറങ്ങുമ്പോ ശ്രദ്ധിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ, പൊന്മണി.